സിനിമാ രംഗത്ത് നിന്നും വർഷങ്ങളായി മാറി നിൽക്കുകയാണെങ്കിലും സംയുക്ത വർമ്മ ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരിയാണ്. മഞ്ജു വാര്യരെ പോലെ സംയുക്തയും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ഏവർക്കും പ്രിയങ്കരിയാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ കാലത്ത് സംയുക്തക്കും സൈബർ ഇടങ്ങളിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു. സംയുക്തയുടെ പുതിയ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഒരു ഇവന്റിന് എത്തിയതായിരുന്നു സംയുക്ത. കാറിൽ നിന്നിറങ്ങിയ നടി പുഞ്ചിരിച്ചുകൊണ്ട് സുഹൃത്തിനടുത്തേക്ക് വന്നു. ചെറിയ മഴയുള്ളതിനാൽ സംയുക്ത കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സെക്യൂരിറ്റി കുട സംയുക്തയ്ക്ക് ഇദ്ദേഹം കുട ചൂടിക്കൊടുക്കുന്നുണ്ടെങ്കിലും താരം ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. കുട ചൂടിത്തന്ന സെക്യൂരിറ്റിയെ നോക്കി ഒരു നന്ദി പറയുകയോ പുഞ്ചിരിക്കുകയോ ചെയ്യാമായിരുന്നു എന്നാണ് വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റുകൾ. നമ്മളാണെങ്കിൽ ആദ്യം കുട പിടിച്ചയാളെ നോക്കിച്ചിരിക്കും, പിന്നീടേ മറ്റുള്ളവരെ നോക്കുകയുള്ളൂ. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഒരാളുടെ കമൻറ്റ്. പാവം ചേട്ടൻ, ഒന്ന് ചിരിക്കാമായിരുന്നു എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ്. അതേസമയം സംയുക്തയെ അനുകൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കാറിൻ്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ സംയുക്ത കാണുന്നത് അറിയാവുന്ന മുഖങ്ങളാണ്. പെട്ടെന്ന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ പറ്റണമെന്നില്ല. അത് ബഹുമാനം ഇല്ലാത്തത് കൊണ്ടല്ല. മോശം കമൻറ്റുകൾക്ക് പിന്നിൽ നല്ല ജീവിതം കാണുമ്പോഴുള്ള ആളുകളുടെ ഫ്രസ്ട്രേഷനാണെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തു. പാപ്പരാസി കൾച്ചർ വളർന്നുകൊണ്ടിരിക്കുന്ന മോളിവുഡിൽ ഇന്ന് താരങ്ങൾ എങ്ങോട്ടിറങ്ങിയാലും ക്യാമറ കണ്ണുകളാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയ വീഡിയോകൾ വെച്ച് താരങ്ങളെ വിലയിരുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത ഇന്നുണ്ട്. അടുത്തിടെ നടി നിഖില വിമൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സിനിമാ താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് താരങ്ങൾ ഇടിച്ചു കയറുകയാണെന്നും ഇത് വലിയ ബുദ്ധി